ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. ഇന്ന് മാർച്ച് മാസം 12-ാം തീയതി ചൊവ്വാഴ്ച, നോമ്പിൽ 24-ാം ദിനം. എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. അല്പസമയ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 23 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ തിരഞ്ഞെടുക്കുന്നു. കീ വേഴ്സായി അതിൻ്റെ 32-ാമത്തെ വാക്യം തിരഞ്ഞെടുക്കുന്നു. He is not God of dead, but of the living. എന്നാൽ അവൻ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമത്ര. ഇന്ന് പ്രഭാതത്തിൽ പുനരുത്ഥാന യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ഇതൊരു വിശാലമായ ചിന്താധാരയായതുകൊണ്ട് തന്നെ ഈ വേദഭാഗത്തിലൊന്ന് ചില ചിന്തകൾ മാത്രമാണ് പങ്കുവയ്ക്കുന്നത്. വരും ദിവസങ്ങളിൽ പുനരുത്ഥാനത്തിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ച് നമുക്ക് ആഴമായി ചിന്തിക്കാമെന്ന് ആഗ്രഹിക്കുന്നു. നമുക്ക് വളരെ പരിചിതമെങ്കിലും നമ്മുടെ ഉള്ളിൽ ചില സംശയങ്ങൾ, ആശങ്കകൾ ജനിപ്പിക്കുന്ന ഒരു വേദഭാഗമാണ്. യേശുവിനെ വാക്കിൽ കൊടുക്കുവാനായി അതിൻ്റെ 22-ാം അധ്യായം 15-ാം വാക്യം വായിക്കുമ്പോൾ ആദ്യം പരീശന്മാർ വരുന്നു, അതിനുശേഷം രണ്ടാമത് വരുന്ന ആളുകളാണ് സദൂക്കർ. സദൂക്കരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് ചോദിച്ചാൽ അവർ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്നില്ല എന്നതാണ്. അങ്ങനെ വിശ്വാസരാഹിത്യത്തോടുകൂടെ യേശുവിനെ സമീപിക്കുന്ന ആളുകളായിട്ടാണ് നമ്മൾ അവരെ ഇവിടെ കാണുന്നത്. അവരുടെ ചോദ്യം വളരെ പ്രത്യേകതയുള്ളതാണ്. ഒരു സ്ത്രീക്ക് 2 ഭർത്താക്കന്മാരുണ്ടെങ്കിൽ മരണാനന്തര ജീവിതത്തിൽ 1-ാമത്തവനെ മാത്രമേ അവൾക്ക് ലഭിക്കുകയുള്ളൂ എന്ന് റബിമാർ പഠിപ്പിച്ചിരുന്നു. പക്ഷേ അവർ ആ ചോദ്യം കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് ദേവര വിവാഹവുമായുള്ള അവരുടെ ന്യായപ്രമാണം അനുശാസിക്കുന്ന ദേവര വിവാഹവുമായി ബന്ധപ്പെട്ട ചോദ്യത്തെ കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. റബിമാർ 2 പേരുടെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. അവർ പറയുന്നത് 7 പേരിങ്ങനെ സഹോദരൻ മരിച്ച് അവർ 7-ാമത്തെ ആൾ വിവാഹം കഴിച്ചാൽ പുനരുത്ഥാനത്തെങ്കിൽ ഈ സ്ത്രീ ആരുടെ ഭാര്യയായി മാറും, ആരായിരിക്കും അവളുടെ തുണയായി മാറുന്നത് എന്ന് ചോദിക്കുക. അപ്പോൾ ദേവര വിവാഹം എന്ന് പറയുന്നത് മരിച്ച സഹോദരൻ്റെ വംശം നിലനിർത്തുവാനും അവന് സമ്പത്ത് കുടുംബത്തിനുള്ളിൽ തന്നെ സൂക്ഷിക്കുന്നതിനുമായിരുന്നു ഇപ്രകാരമുള്ള ഒരു വിവാഹ നിയമം. അപ്പോൾ അങ്ങനെയൊരു ചിന്തയുടെ അടിസ്ഥാനത്തിൽ യേശുവിനോട് ഈ കാര്യം സദൂക്കർ വന്ന് ചോദിക്കുക. യേശുവിന് 2 പ്രശ്നങ്ങളുണ്ട്. ഒന്നിതിന് ഉത്തരം പറയുകയും വേണം, ഒപ്പം അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും വേണം എന്നുള്ള 2 ഉദ്ദേശത്തോടുകൂടിയാണ് യേശു കർത്താവ് ഈ വിശദീകരണം അവരോട് പറയും. യേശു പറയുന്നത് ഇങ്ങനെയാണ്, ഈ ജീവിതത്തിൽ എന്ന പോലെ അടുത്ത ജീവിതത്തിൽ വിവാഹമുണ്ടെന്ന് ചിന്തിക്കുന്നതിനാലും പുനരുത്ഥാനമില്ല എന്ന് വിശ്വസിക്കുന്ന നിങ്ങൾ വഞ്ചിക്കപ്പെടുകയാണ്. നിങ്ങൾ തിരുവിടുത്തുകളെയും മരിച്ചവരെ ഉറപ്പിക്കുന്ന ദൈവശക്തിയും അറിയുന്നില്ല. പുനരുത്ഥാനത്തിൽ സ്ത്രീയും പുരുഷനും വിവാഹം കഴിക്കുന്നില്ല എന്നത് അവരോട് ശക്തമായി പറയുക. കാരണം എന്തെന്ന് ചോദിച്ചാൽ, പുനരുത്ഥാനത്തിൽ നമ്മൾ ഈ ഭൂമിയിൽ കാണുന്ന പോലുള്ള അനുഭവങ്ങളോ അനുഭവങ്ങളുടെ വിശദീകരണങ്ങളോ അല്ല. അവിടെ സ്വർഗത്തിൽ ദൈവസ്നേഹത്തിൽ മാത്രമാണ് നമ്മൾ അധിവസിക്കുന്നത്. നമ്മൾ ഭൗമികമായ നമ്മുടെ താല്പര്യങ്ങളോ ചിന്തകളോ ഒന്നുമില്ല. നമ്മൾ ഭൗമികരല്ല, സ്വർഗീയരാണ് എന്നത് നാം തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം പുനരുത്ഥാനത്തെങ്കിൽ പുരുഷന്മാർ വിവാഹം കഴിക്കുകയോ സ്ത്രീകൾ വിവാഹത്തിന് കൊടുക്കപ്പെടുകയോ ചെയ്യില്ല. വിവാഹമെന്ന് പറയുന്നൊരു അവസ്ഥ പോലുമില്ല. അതുകൊണ്ട് തികച്ചും അപ്രസക്തമായ ചിന്തകളാണ് നിങ്ങളുടെ ഉള്ളിലുള്ളത്. പുനരുത്ഥാനം ചെയ്യപ്പെടുമ്പോൾ മനുഷ്യർ വിശുദ്ധന്മാരായിപ്പോൾ, അല്ലെങ്കിൽ മാലാഖമാരെ പോലെ ആകും. അതുകൊണ്ട് തന്നെ അവർ അമർത്യരാണ്, മരണമില്ലാത്ത അവസ്ഥയാണ്. ഈ ഭൂമിയിൽ നമ്മൾ വിവാഹം കഴിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം നമ്മുടെ സമ്പത്ത് കൈമാറ്റം ചെയ്യപ്പെട്ടു പോകാതിരിക്കാനും ആ സമ്പത്ത് നമ്മുടെ കുടുംബത്തിൽ തന്നെ നിലനിൽക്കുവാനും ആ തലമുറയിൽ തന്നെ അറിയപ്പെടാനും കൂടിയാണ് വിവാഹം കഴിക്കുന്നത്. എന്നാൽ സ്വർഗത്തിൽ അതിൻ്റെ ആവശ്യമില്ല എന്നത്, അല്ലെങ്കിൽ പുനരുത്ഥാനത്തെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല എന്ന് വളരെ കൃത്യമായി യേശു കർത്താവ് പറയുക. കാരണം അവരുടെ ദൈനംദിന അസ്തിത്വം എന്ന് പറയുന്നത് ദൈവസാന്നിധ്യത്തിലാണ്. അവിടെ മറ്റൊരു അസ്തിത്വത്തെക്കുറിച്ച് ഇതെങ്ങനെ തുടർച്ചയുണ്ടാകുന്നതിൽ ആശങ്കയുടെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ ദൈനംദിന അസ്തിത്വം മുഴുവൻ ദൈവസാന്നിധ്യത്തിലാണ് എന്ന് നാം തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ്. സ്വർഗത്തിലായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ നമ്മൾ ഓരോരുത്തരും ദൈവസ്നേഹത്തിലാണ് നിറഞ്ഞിരിക്കുന്നത്.
നമ്മൾ ഭൗമിക കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഭൗമിക ബന്ധങ്ങളായിരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം, അതായത് ഭൂമിയിൽ നമ്മൾ നടക്കുന്ന പോലെ ചിന്തിക്കുന്ന അവിടെ നടക്കുമെന്ന് വിശ്വസിക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. മറിച്ച് സ്വർഗീയ ബന്ധങ്ങളിൽ സ്വർഗീയ കാര്യങ്ങൾ ചെയ്യുന്നവരായി മാറുക എന്നതാണ് പുനരുത്ഥാനം കൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിത പങ്കാളികളുമായുള്ള ബന്ധം സ്വർഗത്തിൽ വളരെ വ്യത്യസ്തമായിരിക്കും. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ആ തീരത്ത് ആ നമുക്ക് കാണാൻ കഴിയുമെന്നും നമ്മൾ വിശ്വസിക്കാറുണ്ട്. നമ്മുടെ വിശ്വാസവും അത് തന്നെയാണ്. പക്ഷേ അവിടുത്തെ സ്നേഹത്തിൻ്റെ അളവ് വ്യത്യസ്തം. ഭൗമികമായ സ്നേഹമല്ല അവിടെ വിതരണം ചെയ്യപ്പെടുന്നത് എന്നത് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് സ്വർഗത്തിൽ സ്നേഹം നഷ്ടപ്പെടുമെന്ന് നമ്മൾ വേവലാതിപ്പെടേണ്ട. കാരണം അവിടെ നമ്മൾ ഈ കാണുന്ന സ്നേഹത്തിൻ്റെ നിർവചനങ്ങളൊന്നുമല്ല അവിടെ ആപ്ലിക്കബിൾ ആകുന്നത്. മറിച്ച് പിതാവായ ദൈവത്തിൻ്റെ നിത്യമായ സ്നേഹത്തിന് കീഴിലാണ് നാം എന്നത് നാം തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ്. ശരിക്കും നമ്മുടെ ശാരീരിക മരണം എന്ന് പറയുന്നത് അത്യധികമായി നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനമല്ല, മറിച്ച് ദൈവത്തിൻ്റെ ശക്തിയാൽ വീണ്ടും നമ്മൾ ജീവിക്കുമെന്നുള്ളൊരു ശുഭപ്രതീക്ഷയാണ് പുനരുത്ഥാനം നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ സദ്ഗുരുവോട് പറയുകയാണ്, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നവന് നിങ്ങൾക്കൊരു പുതിയ ജീവിതം നൽകുവാൻ കഴിയുന്നു. കാരണം നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്നില്ല. യേശുവിൻ്റെ പുനരുത്ഥാനം എന്ന് പറയുന്നത് നമുക്ക് നൽകുന്ന ഏറ്റവും ശ്രദ്ധേയമായ പാഠം എന്തെന്ന് ചോദിച്ചാൽ നമുക്കും അത് സാധ്യമാണ്. അതായത് മുമ്പിൽ നിൽക്കുന്ന സദൂക്കരെയും നിങ്ങൾക്കും ഇത് സാധ്യമാണ്. കാരണം ഞാൻ മരണത്തെ ജയിച്ചവനാണ് എന്ന് യേശു കർത്താവ് പറയുക. യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം 25-ാമത്തെ വാക്യം നമ്മളിതിനെ അരക്കിട്ടുറപ്പിക്കുന്ന ഒരു ഭാഗമാണ്. അത് ഇപ്രകാരമാണ് പറയുന്നത്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അതായത് ദൈവം ഒരു പുതിയ ജീവിതത്തെ നൽകുക, മരിച്ചതിന് ശേഷം ഒരു പുനരുത്ഥാനമുണ്ട് എന്നും ഒരു പുതിയ ജീവിതത്തിലേക്കാണ് നമ്മൾ ഓരോരുത്തരും ഉയർത്തപ്പെടുന്നത് എന്നതും വളരെ കൃത്യമായി നമ്മളെ ഓർമ്മപ്പെടുത്തുക. നമുക്ക് ഒരു ചിന്തയിൽ ഈ കാര്യത്തെ നമുക്കിങ്ങനെ സംക്ഷേപിക്കാനായിട്ട് പറ്റും. അതായത് റെഗുലജറേറ്റ് ദ റിയാലിറ്റീസ് ഓഫ് ദ റിസറക്ഷൻ, അതായത് പുനരുത്ഥാനത്തിൻ്റെ യാഥാർത്ഥ്യത്തെ പുനരുജ്ജീവിപ്പിക്കുക. ഞാൻ മനഃപൂർവ്വമാണ് ഈ ഒരു വാക്ക് പുനരുജ്ജീവിപ്പിക്കുക എന്ന വാക്ക് ഇവിടെ ഉപയോഗിക്കുന്നത്. കാരണം അതിൻ്റെ അർത്ഥം വീണ്ടും പുറത്തു വരിക എന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് പുനരുത്ഥാനത്തിൻ്റെ യാഥാർത്ഥ്യം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. അത് നമ്മളിൽ നിന്ന് പുറത്താകേണ്ട, അല്ലെങ്കിൽ പുറത്തു വരേണ്ടത് വളരെ ആവശ്യമാണ്. എന്താണ് പുനരുത്ഥാനത്തിൻ്റെ യാഥാർത്ഥ്യം? വ്യത്യസ്തമായ ഒരു ജീവിതമാണ് പുനരുത്ഥാനം നമുക്ക് മുമ്പിൽ വെക്കുന്നത്. അതുകൊണ്ട് പുനരുത്ഥാനത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ നിശ്ചയമായും അറിയേണ്ട കാര്യം, നമ്മൾ വ്യത്യസ്തരായി സ്നേഹിക്കുകയും വ്യത്യസ്തമായി ജീവിക്കുകയും വ്യത്യസ്തമായി പ്രവർത്തിക്കുകയും വ്യത്യസ്തമായി പഠിക്കുകയും വ്യത്യസ്തമായി സേവിക്കുകയും എല്ലാം ചെയ്യണമെന്ന് ഈ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുക. കാരണം നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, യേശുവിലൂടെ അവൻ്റെ പുനരുത്ഥാന ശക്തിയിലൂടെ നമ്മൾ പുതിയ ജീവിതത്തിലേക്ക് ഉയർപ്പിക്കപ്പെടുകയാണ്. കാരണം സ്നാനത്തിൽ അവനോടുകൂടെ മരിക്കപ്പെട്ട് വീണ്ടും ഉയർത്തെഴുന്നേൽക്ക് പ്രക്രിയയിലാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതം മുൻപോട്ട് പോകുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ സ്നാനത്താൽ പുനരുത്ഥാനത്തെ അനുഭവത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു, അവനോടുകൂടെ മരിച്ചു. റോമർക്കടയിലേക്കും 6-ാം അധ്യായം 4-5 വാക്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നതാണ്, പിതാവിൻ്റെ മഹത്വത്താൽ ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതുപോലെ ജീവിതത്തിൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് മരണത്തിലേക്കുള്ള സ്നാനത്താൽ അവനോടുകൂടെ അടക്കപ്പെട്ടിരിക്കുന്നു. അവൻ്റെ സാദൃശ്യത്തിൽ ഐക്യപ്പെട്ടിരുന്നുവെങ്കിൽ നാം അവൻ്റെ പുനരുത്ഥാനത്തിൽ സാദൃശ്യത്തിലായിരിക്കും, അല്ലെങ്കിൽ പുനരുത്ഥാന സാദൃശ്യത്തിലായിരിക്കുമെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുക. അതിൻ്റെ അർത്ഥം നമ്മൾ സ്നാനത്താൽ അവനോടുകൂടെ മരിക്കപ്പെട്ട് ആ പുനരുത്ഥാനത്തിൻ്റെ അനുഭവത്തിലാണ്. ദാറ്റ് മീൻസ് നമ്മൾ ഒരു പുതിയ തലത്തിൽ ജീവിക്കുകയും പ്രവർത്തിക്കുകയും പഠിക്കുകയും സേവിക്കുകയും വേണം. ഒരു വ്യത്യസ്തമായ ജീവിതശൈലി നമ്മൾ പുറപ്പെടുവിക്കേണ്ടത് വളരെ ആവശ്യമാണ്. പുനരുത്ഥാന അനുഭവത്തിൽ നിലനിൽക്കുവാൻ ആ ഒരു തിരിച്ചറിവ് നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുക. ഈ നോമ്പ് കാലത്ത് ഒരു വ്യത്യസ്തമായ ജീവിതശൈലി തിരഞ്ഞെടുക്കുവാൻ നിങ്ങൾ തയ്യാറെങ്കിൽ നിശ്ചയമായും ആ പുനരുത്ഥാനത്തിൻ്റെ അനുഭവത്തിലാണ് നിങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്നത്. ക്രിസ്തു ഈ ഭൂമിയിൽ കഷ്ടം സഹിച്ച് നമുക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് വീണ്ടും വരുമെന്ന് വാഗ്ദത്തം ചെയ്ത അവൻ്റെ ആ വരവിൻ്റെ അനുഭവത്തെക്കുറിച്ചുള്ള ഓർമ്മയിൽ നിലനിൽക്കാൻ കഴിയുന്നൊരു കാലഘട്ടമാണ്
ഈ നോമ്പ് കാലഘട്ടം എന്ന് പറയും. അതായത് തിരിച്ചറിവിൻ്റെ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സമയമാണ്. ആ ബോധ്യത്തോടുകൂടെ നിലനിൽക്കുവാൻ ഈ നാളുകൾ നമുക്ക് സാധ്യമാകട്ടെ. വ്യത്യസ്തരായി ജീവിക്കുവാൻ നമുക്ക് സാധ്യമാകണം. നമ്മുടെ ചിന്തകൾ, ജീവിതം, പ്രവൃത്തി, സേവകൾ എല്ലാം വ്യത്യാസമായി തീരുമ്പോൾ ആ പുരോഗസ്ഥാനത്തെ അനുഭവത്തിൽ നമുക്ക് നിലനിൽക്കാൻ കഴിയും. അതിനായി ദൈവനിരപരിശുദ്ധാത്മാവിനാൽ നമ്മെ ഓരോരുത്തരെയും ശക്തീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഒരു പുതിയ പുരോഗസ്ഥാന അനുഭവത്തെക്കുറിച്ച് ഞങ്ങളെ മുമ്പ് പങ്കുവച്ചുവല്ലോ. ആ തിരിച്ചറിവോടുകൂടെ ഞങ്ങളുടെ ജീവിതത്തിലും പ്രവൃത്തിയിലും സാക്ഷ്യത്തിലും ഞങ്ങളുടെ തുടർന്നുള്ള ഓരോ ജീവിത വഴികളിൽ നിൽപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണം. ദൈവകൃപ എന്തെന്ന് ആത്മാർത്ഥമായിട്ട് അനുഭവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ആ നിറവോടുകൂടെ ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണം. യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.